Hi dear friends, welcome to Daddy's Kitchen. I am going to make a kilo ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അത് കഴുകി ഞാൻ കുക്കറിൽ ഇട്ട് വെച്ചേക്കുകയാണ് ഇനി അതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം നാല് വിസിലൊന്ന് വേവിച്ചെടുക്കാം വിസിലെല്ലാം വന്നു കഴിഞ്ഞു ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം നല്ല ചൂടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് എടുക്കണം ചെറിയ ചൂടോടെ വേണം ഉടച്ചെടുക്കാൻ അല്ലെങ്കിൽ ഉടഞ്ഞു കിട്ടത്തില്ല ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ലതുപോലെ ഉടച്ച് കുഴച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇനി അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിനാണ് ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി അതിലേക്ക് സവാള പച്ചമുളക് കറിവേപ്പില ഞാൻ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് അതെല്ലാം കൂടി നമുക്ക് അതിനകത്തേക്കിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളമൊന്നും ഇല്ലാതെ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇതുപോലെ കുഴച്ചെടുക്കണം
കുഴച്ച് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ഈ ഒരു കവറിനകത്താണ് ആക്കേണ്ടുന്നത്. സിപ്പ് ലോക്ക് എന്ന് പറയുന്ന ഒരു കവറാണ്, അത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിനകത്ത് നമുക്ക് അതിനകത്തോട്ട് ഇടാം. നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തി കുഴവി വെച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് അമർത്തി ഒന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തി കുഴവി വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ കവറിൻ്റെ രണ്ട് വശത്തും രണ്ട് വശവും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് പിച്ചാത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒരു നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും ഇതുപോലെ. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചീനച്ചട്ടി ചൂടായി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടായി. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് കോരിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം ചെയ്തെടുക്കാൻ. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.